पुनरपि जननम पुनरपि मरणम पुनरपि जननी जडरे शयनम इह संसारे बहुदुसारे इह संसारे बहुदुसारे कृपया पाहि पाहि मुरारे भज गोविंदम भज गोविंदम गोविंदम भज मूढ़मति। എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടി വിജയൻ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. 2024 May 1 രാശി മാറുന്നു. ഒരു വർഷക്കാലയളവിൽ വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കാണ് മാറുന്നത്. ഈ വ്യാഴം 14/5/2025 വരെ ഈ ഇടവം രാശിയിൽ തങ്ങി നിൽക്കും. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം ഓരോ രാശിക്കൂറുകാർക്കും ഗുണങ്ങളും ദോഷങ്ങളുമുള്ള കാലഘട്ടമാണ്. വ്യാഴം മാറുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആ രാശിക്ക് ഗുണങ്ങളും ചില രാശിക്ക് ദോഷങ്ങളും ഉണ്ടാകും. നല്ല ഈശ്വരാധീനം ഉണ്ടാവണമെങ്കിൽ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കണം. സർവേശ്വരാനുഗ്രഹമത്രയെല്ലാം ഗീർവാണ പൂജ്യൻ തെളിവോടെ നിൽക്കൽ, അല്ലെങ്കിൽ എല്ലാറ്റിനും അല്ലൽ ചൊല്ലാം എന്നാണ് പ്രമാണം. ആർക്കൊക്കെയാണ് ഗുണങ്ങൾ ആർക്കൊക്കെയാണ് ദോഷങ്ങൾ എന്ന് വിവരിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാർക്കാണ്. മേടക്കൂറുകാർക്ക് ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര ശോഭനമായ സമയമല്ല. വരാൻ പോകുന്ന മെയ് മാസം മുതലുള്ള വ്യാഴമാറ്റം 2 കുടുംബസ്ഥാനത്തും ധനസ്ഥാനത്തും ആണ് ഈ വ്യാഴം മാറുന്നത്. അതീവ ഭാഗ്യഗുണങ്ങളും സാമ്പത്തിക നേട്ടവും ഉയർച്ചയും കർമ്മഗുണവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചിട്ട് ഭാഗ്യാധിപനും 12 കൂടിയായ വ്യാഴം 2 നിൽക്കുന്നത് ചെലവ് കുറയും, ഭാഗ്യഗുണമുണ്ടാകും. ഞാൻ ഇതിനു മുന്നിലെ ലോട്ടറി എടുക്കേണ്ട കാര്യമെല്ലാം പറഞ്ഞു. ഇവർക്ക് ലോട്ടറി എടുക്കാനുള്ള സന്ദർഭമെല്ലാം ഉണ്ടാകും. പ്രത്യേകിച്ച് 11 ശനിയും അനുകൂലമായ സമയമാണ്. യത്നിച്ചാൽ വളരെ ഉന്നതിയിലും കർമ്മഗുണവും എല്ലാ കാര്യങ്ങൾക്കും നേട്ടമുണ്ടാകും ഈ അശ്വതി ഭരണി കാർത്തികാല് മേടക്കൂറുകൾ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ ഈ ഏപ്രിൽ വരെ 12 വ്യാഴം, വരവ് ചെലവ് തുല്യമായിരിക്കും. ഇനി രത്നക്കൂറിലേക്ക് വരുന്ന വ്യാഴമാകുമ്പോൾ മാനസികപരമായ കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കും. സ്വന്തം കുടുംബ ബന്ധുക്കളിൽ നിന്നുള്ള കലഹമായിട്ടുള്ള തർക്കങ്ങൾ വിഷയങ്ങളെല്ലാം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അത് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. സാമ്പത്തിക പ്രയാസം കുറച്ച് കാണിക്കുകയും വരവിനെ പോലെ തന്നെ ചെലവും ചെയ്യുകയും ചെലവും അതേപോലെ കാണിക്കും. കുറച്ച് മനോമാന്ദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ജാതകത്തിൽ നല്ല ദശാകാലമാണെങ്കിൽ ഈ വ്യാഴം ഏറെക്കുറെ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അടുത്തത് മിഥുനക്കൂറാണ്. മകീര്യം അര തിരുവാതിര പുണർദ്ധം മുക്കാല് മിഥുനക്കൂർ. മിഥുനക്കൂറുകാർക്ക് 12 വ്യാഴം നിൽക്കുന്നത്. 7 കർമാധിപനുമായിട്ടുള്ള വ്യാഴം 12 നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. കർമാധിപൻ 12 നിൽക്കുമ്പോൾ
ജോലിയിൽ നിന്നുള്ള ചില മാറ്റങ്ങളും പ്രയാസങ്ങളും കാണിക്കും. കൂടാതെ വരവ് ചെലവ് തുല്യമായിരിക്കും. ചെലവും ഉണ്ടാവും, അതേപോലെ വരവും ഉണ്ടാവും. ദൂരയാത്രയെല്ലാം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. കുറേ പണം ആ രീതിയിലും വേണ്ടപ്പെട്ട രീതിയിലും ചിലവാക്കേണ്ട അവസരങ്ങളും ഉണ്ടാകും. വ്യാഴത്തിൻ്റെ മാറ്റം ഈ മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ജാതകത്തിൽ നല്ല ദശകാലമാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഫലം സാമാന്യമായിട്ട് അനുഭവിക്കാനുള്ള സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. അടുത്തത് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറുകാർക്ക് കർക്കിടകക്കുറു എന്ന് പറയുമ്പോൾ പുനർദം കാല് പൂയ്യം ആയില്യ നക്ഷത്രം കർക്കിടകക്കുറു. അവർക്ക് 11 കൂറിലാണ് വ്യാഴം നിൽക്കുന്നത്. 6 കൂറിൻ്റെ അധിപനും 9 കൂറിൻ്റെ ഭാഗ്യാധിപന്റെ അധിപനുമായിട്ടുള്ള വ്യാഴം 11 നിൽക്കുമ്പോൾ നേട്ടങ്ങളും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഗുണങ്ങളും ഉണ്ടാകും. സാമ്പത്തികവും കർമ്മഗുണവും നേടാൻ സാധിക്കും. തൻ്റെ മക്കളിൽ നിന്നുള്ള നേട്ടങ്ങളും അവരുടെ വിവാഹ സാമ്പത്തിക കർമ്മ ഗുണങ്ങൾക്കെല്ലാം നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അഷ്ടമത്തിലെ ശനി നിൽക്കുമ്പോൾ അത് വേദം കാണിക്കുന്നതിനാൽ ഈ ഗുണങ്ങളെല്ലാം മധ്യമത്തിലാണ് കിട്ടുക. മധ്യമമായിട്ട് ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ. ആ ശനി 29/3/2025 മാറുമ്പോൾ ആ വേദം മാറുന്നുണ്ട്. 1.5 മാസം പൂർണ്ണമായ ഗുണവും കിട്ടാൻ സാധ്യത ഉണ്ട്. അടുത്തത് ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറുകാർക്ക് 10 കൂറിലാണ് വ്യാഴം നിൽക്കുന്നത്. 10 കൂറിലെ വ്യാഴം കർമ്മസംബന്ധമായ കാര്യത്തിൽ ചില മനപ്രയാസങ്ങളും ആരോപണങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്നുള്ള മാറ്റം, ഈ കർമ്മത്തിലേക്ക് പോകാനുള്ളവർക്ക് തടസ്സങ്ങളും ഉണ്ടാവുക, സാമ്പത്തിക നഷ്ടം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് ഭാഗ്യാധിപന്റെ സ്ഥാനത്താണ്, 9 കൂറിൽ ഭാഗ്യസ്ഥാനത്താണ് കന്നിക്കൂറുകാർക്ക് വ്യാഴം നിൽക്കുന്നത്. 4 ഭാവാധിപനും 7 ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം 9 നിൽക്കുമ്പോൾ വീട് പണിക്കെല്ലാം അനുകൂലമാണ്. വീട് വാങ്ങുന്നവർക്കും ഇടപാട് നടത്തുന്നവർക്കെല്ലാം ഗുണങ്ങളാണ്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം വിവാഹം വേഗം നടക്കും. മക്കളിൽ നിന്നുള്ള നേട്ടങ്ങളും നല്ല വിദ്യാഭ്യാസ അവരുടെ വിദ്യാഭ്യാസ കർമ്മ വിവാഹ ഗുണങ്ങൾക്കെല്ലാം അനുകൂലമാണ്. നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക ഗുണം കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവർക്കും ലോട്ടറി എടുക്കാനുള്ള സന്ദർഭം വന്നു ചേരും. മുന്നിലെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കന്നിക്കൂറുകാർക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്ര അര ചോതി വിശാഖം മുക്കാല് തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ശത്രുക്കളുമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം വരാം. അവരിൽ നിന്നുള്ള നമ്മളുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ വ്യാഴം ഈ തുലാക്കൂറുകാർക്ക് അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല. എന്നാൽ ജാതകത്തിൽ നല്ല ദശ അപഹാര കാലഘട്ടമാണെങ്കിൽ വ്യാഴം ഒരു ലാഞ്ചനം മാത്രമേ കാണിക്കുകയുള്ളൂ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം കാല് അനിഴം തൃക്കേട്ടക. വൃശ്ചികക്കൂറുകാർക്ക് 7 വ്യാഴം വരാൻ പോകുന്നത്. 7 വ്യാഴം ഏറ്റവും നല്ല സമയമാണ്. ഇടപാട് നടത്തുന്നവർക്കും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം വിവാഹം വേഗം നടക്കാനുള്ള ഒരു കാലയളവാണ് ഈ സമയം. ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഏറ്റവും നേട്ടമുണ്ടാകും. 2 ഭാവാധിപനും 5 ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം 7 നിൽക്കുക ഏറ്റവും നല്ലതാണ്. സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ഉന്നതിയിൽ പ്രാർത്ഥിക്കും. 5 ഭാവാധിപനായിട്ടുള്ള വ്യാഴം 7 നിൽക്കുമ്പോൾ മക്കളുടെ വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കർമ്മ ഗുണങ്ങൾക്കും സാമ്പത്തിക ഗുണങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർക്കും ഞാൻ മുമ്പ് വീഡിയോയിലിട്ടിട്ടുണ്ട്. ഇവർക്കും ലോട്ടറി എടുക്കാനുള്ള ഞാൻ സാമ്പത്തികപരമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു
രാശിക്കൂറാണ് വിശാഖങ്കാലി അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഓ വിശികക്കൂറുകാർക്കും ഏഴിലെ വ്യാഴം ഗുണകരമാണ്. അടുത്തത് മൂലമ്പൂരാടം മുത്രാടങ്കാലി ധനുക്കൂറുകാർക്കാണ്. ധനുക്കൂറുകാർക്ക് വരാൻ പോകുന്നത് ഇത്ര വരെ ഏപ്രിൽ ലാസ്റ്റ് വരെ വ്യാഴം നല്ല സമയമാണ്. അതിനുശേഷം ആറിലെ വ്യാഴമാണ്. ആറിലെ വ്യാഴം നിൽക്കുന്നത് ശത്രുജയമുണ്ടാകും, എന്നാലും സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും. ആറിലെ വ്യാഴം മനോമാന്യമുണ്ടാകും, സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും, ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥകളും ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ മൂലം പൂരാട ഉത്രാടങ്കാലി തനിക്കൂറുകാർക്ക്. ജാതകത്തിൽ വ്യാഴമോ ശുക്രനോ നല്ല ദശാപകാര കാലഘട്ടമാണെങ്കിൽ ഈ വ്യാഴം അത്ര ദോഷം കാണിക്കുകയില്ല. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം മര മകരക്കൂർ. മകരക്കൂറുകാർക്ക് അഞ്ചിലെ വ്യാഴം ഏറ്റവും നല്ല സമയമാണ്. പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കൂടെയുള്ളവരിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. കൂട്ടു ബിസിനസ് നടത്തുന്നവർക്ക് അനുകൂലമാണ്. പുതിയ സംരംഭത്തിനെല്ലാം വഴിതെളിക്കും. ചെലവുകൾ കുറയും, വരവ് കൂടും. പുതിയ ജോലിക്കുള്ള മാറ്റത്തിൻ്റെയും ശ്രമം ആരംഭിക്കും. പുതിയ ഉയർച്ചയിലേക്കുള്ള ചിന്തകളും നമുക്ക് ആ സമയത്ത് വന്നു ചേരും. നല്ല പേര് സമ്പാദിക്കും. അപവാദ ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി തെളിഞ്ഞു വരുന്നതാണ്. നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ളവർ പറയുന്നതായിട്ട് കേൾക്കേണ്ടതായിട്ട് വരും. നമുക്ക് നല്ല അഭിപ്രായങ്ങൾ പറയും നമ്മളോട്, നമ്മളെപ്പറ്റി. അപ്പോൾ പുതിയ സംരംഭത്തിനും പുതിയ ബിസിനസ്സിനും പുതിയ ജോലിക്കും ഉയർച്ച കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. അപ്പോൾ മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം മര ചതിയം പൂവിട്ടാതി മുക്കാൽ കുംഭക്കൂർ. കുംഭക്കൂറിന് നാലാം കൂറിലാണ് വ്യാഴം നിൽക്കുന്നത്. അത് ഗുണദോഷ സമ്മിശ്രമാണ്. രണ്ടാം കൂറിൻ്റെ അധിപനും നേട്ടത്തിൻ്റെ പതിനൊന്നാം കൂറിൻ്റെ അധിപനുമായ കുംഭക്കൂർ നാലാം കൂറിൽ നിൽക്കുമ്പോൾ വലിയ ദോഷമില്ല. എന്നാലും വ്യാഴം നാലിൽ നിൽക്കുന്നത് ചില കുടുംബ സംബന്ധമായിട്ടും തറവാട് സംബന്ധമായിട്ടും കുറച്ച് വിഷമങ്ങളും ആ തറവാടിലെ ഏതെങ്കിലും രോഗപ്രയാസങ്ങളും എല്ലാം ദാമ്പത്യപരമായിട്ട് കുറച്ച് ചിലവാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നമുക്ക് മാനസികപരമായിട്ട് ഒരു വിഷമം ഉണ്ടാകും. ഒരു ഗുണദോഷ സമ്മിശ്രമാണ്. ജാതകത്തിൽ നല്ല ദശാപകാര കാലഘട്ടമാണെങ്കിൽ ഇത് വലിയ ലാഞ്ചനയെ കാണിക്കുള്ളൂ. അടുത്തത് മീനക്കൂറാണ്. ഉരുട്ടാതികാലം ഉത്രട്ടാതി രേവതി മീനക്കൂർ. മീനക്കൂറുകാർക്ക് മൂന്നിലാണ് വ്യാഴം നിൽക്കുന്നത്. മനോമാന്തി അനുഭവപ്പെടും. കുറച്ച് സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമാധിപനും ലഗ്നാധിപനുമായിട്ടുള്ള വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ കർമ്മ തടസ്സം ഉണ്ടാവും. പ്രവൃത്തി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അതിനുള്ള തടസ്സം വരും. അതിൽ നിന്നുള്ള നേട്ടങ്ങൾ കുറച്ച് കുറയും. അപ്പോൾ മീനക്കൂറുകാർക്ക് വ്യാഴം അത്ര തൃപ്തികരമല്ല. വ്യാഴത്തിന് പരിഹാരമായിട്ട് വ്യാഴാഴ്ച പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിലായാലും ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു ക്ഷേത്രത്തിലും കൃഷ്ണൻ്റെ അമ്പലത്തിലും പ്രാർത്ഥിച്ചാൽ ഈ വ്യാഴത്തിൻ്റെ ദോഷം ഒരു പരിധി വരെ നമുക്ക് ദോഷം കുറയും. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.